നിക്കിനെ പറ്റി നിക്കിനെ പറ്റി രണ്ടു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളിപ്പോ കളിക്കുന്ന രീതിയാണ് അവൻ പണ്ട് കളിച്ചോണ്ടിരുന്നത്. നമ്മൾ ആ ഒരു എത്തിയിരിക്കുന്ന ലെവലിൽ അവന്റെ കളിയുടെ ഒരു പ്ലേ സ്റ്റൈൽ നമുക്ക് വരുന്നത് പിന്നെ ഒരു സ്പെഷ്യലാണ്. വൺ ഓഫ് ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയണം. ഇപ്പോഴും തിരിച്ചു വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്ക് യൂട്യൂബിൽ കിട്ടില്ലതന്നെ. തിരിച്ചു കൊണ്ടുവരണം. ചാനലൊന്നും കൊണ്ടുവരത്തില്ല, ചാനലൊന്നും വരത്തില്ല, പക്ഷെ കളിപ്പിക്കാൻ കൊണ്ടുവരണം. ഹീസ് ദ ബെസ്റ്റ്. എനിക്കിപ്പോ മെസ്സേജ് അയച്ചേ ഉള്ളൂ. നിക്ക് അവിടെ, ആ നിക്ക് യു ഷുഡ് സ്റ്റാർട്ട് പ്ലേയിങ്. ആ ജോക്കറെ മതിയോ? ഇത്രയും മതിയല്ലോ. യു ഷുഡ് സ്റ്റാർട്ട് പ്ലേയിങ്ങിന് മെസ്സേജ് അയച്ചു, ആ ജോക്കറെ മെസ്സേജ് അയച്ചു. ഇതിൽ കൂടുതൽ വല്ല ഇതും വേണമെങ്കിൽ എനിക്കറിയത്തില്ല. ഇനി അവനെ വിളിച്ച് ഒന്നും കൂടെ പറയണം. സെറ്റാവും, മനസ്സിലായോ? എത്രയേ ഉള്ളൂ. നിക്ക് എന്തായാലും തിരിച്ച് വരും, അത് ഓൾമോസ്റ്റ് ഷുവർ ആണ്. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒഫീഷ്യൽ ഇവൻ്റ് ഉണ്ടെങ്കിൽ അതിൽ നിക്ക് ഉണ്ടാകും, അത് ഒരു ഡൗട്ടില്ല. ഞാനും ജോക്കർ ഓൾറെഡി സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അവൻ മെല്ലെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുടുംബം, അതായത് നമ്മുടെ കുടുംബം അപകടത്തിലാണെന്ന് അറിയുമ്പം ഏതൊരാളാണെങ്കിലും, ഇപ്പം ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഒരു ഹാർട്ട് സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും എവിടെ നിന്നാണേലും പറഞ്ഞു തരും. അപ്പം നിക്ക് 2.0 ഇൻസ്റ്റോളി ഗൈസ്, നിന്റെ നെഞ്ചിന്റെ ആഴം ഒന്ന് അളക്കുന്നു. പോയിന്റ് ബ്ലാങ്കിലെ നിൽപ്പ് ഒരു ബുള്ളറ്റ് ധാരാളം. എന്താ ചൂടാ? ഒറ്റ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ കയ്യും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ അട്രിഗർ ഒന്ന് വലിക്കടാ. ചവിട്ടി നെഞ്ചും കൂടി ഞാൻ പിടിക്കും ഇവിടെ കയ്യിറക്ക. അവൻ ഒരു ദിവസം കളിച്ചോണ്ടിരിക്കാൻ നേരം എനിക്ക് ഈ കറക്റ്റ് മീറ്ററിന്റെ അടുത്ത് ഇതറിയില്ല, ദൂരം അറിയില്ല. ഒരു 100-200 മീറ്റർ പ്രതിന അടിച്ചിട്ട് നോക്കുമ്പോ ഞാൻ ഇത് ചെയ്യോ, ഞാൻ സ്പെക്ടേറ്റ് ചെയ്യോ. നോക്കുമ്പോ എന്തുവാ, ഫിക്സക്സ് ഒന്നും ഇല്ല. ചണ്ടി റിട്ടോട്ട് ഇട്ട് അടിച്ച് അവനെ അത് കഴിഞ്ഞിട്ട് ആ സമയം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മൊത്തം റിപ്പോർട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആക്യുറസി ഉള്ള ഒരു പ്ലെയറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കേരളത്തിലെ ബെസ്റ്റ് ലൈക്ക് ഒരു അസോൾഡർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ നിക്കിന്റെ വരെ പറയുള്ളൂ. നിക്കിന്റെ ലെവൽ ആരും എത്തിയിട്ടില്ല. ഔട്ട് ഓഫ് ടച്ച് എന്ന് പറയുന്നത് ക്ലാസിസ് പറയുന്നത് അങ്ങനെയൊരു സംഭവമില്ല. അടിക്കേണ്ടത് എപ്പോഴാണ് അവിടെ ആ ഒരു കാര്യത്തിൽ എത്ര കളിച്ചതെന്ന് പറയുന്നത് അതിനും മാത്രം മസിൽ മെമ്മറിയിൽ അത് ഫീഡ് ചെയ്തു അവൻ അവൻ പോലും അറിയാണ്ടായിരുന്നു. ടച്ച് വിട്ട് പോവുക അങ്ങനെ ഒരു സംഭവമില്ല. റോള് പണ്ടും അസോൾട്ടിങ് ആയിരുന്നു, ഇപ്പോഴും അസോൾട്ടിങ് തന്നെയാണ്. കില്ലെടുക്കേണ്ടടുത്ത് ഫ്ലാഗ് എടുക്കേണ്ടടുത്ത് ചെയ്യാൻ വലിയ കൂടുതൽ ഇതൊന്നും വേണ്ട. ഗെയിം സെൻസ് അന്നത്തെ ഇന്നത്തെ ഒരേ ലെവലിൽ തന്നെയാണ്. എവിടെ നിന്ന് അടിക്കണം, എങ്ങനെ നിന്ന് അടിക്കണം, അത് മാറത്തില്ല, മാറാപ്പോകുന്നില്ല. ബ്ലാങ്കിന്റെ മെയിൻ ലൈനപ്പിലേക്ക് തിരിച്ചു വരും. ഇനി അതിലും കൂടുതൽ പെർഫെക്റ്റ് ഇങ്ങുള്ള ഒരു പ്ലെയർ അല്ലെ, പെർഫെക്റ്റ് ഗിൽഡുള്ള ഒരു പ്ലെയർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ, എക്സാക്ട്ലി നോ, നോ വൺ ക്യാൻ റീപ്ലേസ് ഹിം. അതുകൊണ്ട് നമ്മള് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മള് പറയാൻ. നിക്ക് വരും, നിക്ക് കളിക്കും. നിക്ക് ഇപ്പൊ ഓൾറെഡി കളി തുടങ്ങിയിട്ടോ? നിക്ക് വരും, കളിക്കും.
നിങ്ങളുടെ നിങ്ങളുടെ ഹൈപ്പ് അത്രത്തോളം ഉണ്ട്, പക്ഷെ നിങ്ങൾ അത്രത്തോളം ഹൈപ്പ് കൊടുക്കാതിരിക്കുക, ഓവർ എക്സ്പെക്ടേഷൻ ആക്കാതിരിക്കുക. വരും, കളിക്കും, അങ്ങനെ അവന്റെ പെർഫോമൻസ് കാഴ്ച വെക്കും, അത്രേ ഉള്ളൂ. ഒരു രീതിയിലുള്ള പ്രശ്നം കൊടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മള് കുറെ മെനക്കെട്ട് കൊണ്ടുവന്നൊരു പ്ലെയറാണ്. മെനക്കേട് ഇൻ ദ സെൻസ്,